അപ്പോൾ എൻ്റെ മുഖത്തടിച്ച അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വടിയെടുത്ത് എറിഞ്ഞു കൊണ്ടില്ല, നമ്മൾ ഓടി അവിടുന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച. നിലത്തുനിന്ന് പറിക്കൽ. അങ്ങനെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ ഡ്രീമിൻ്റെ 50% പൂർത്തിയാക്കി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 33 കിലോമീറ്റർ ആട്ടോ. അതായത് ബഡ്സാലയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും സിർസോദിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സിർസോദിയ ഇന്ന് പുലർച്ചെ 7 മണിക്ക് നമ്മുടെ ടാർഗറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസം കൂടിയാട്ടോ, കാരണം നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ ഇന്ന് നമ്മൾ നമ്മുടെ കേരള ടു ലഡാക്ക് കാൽനട യാത്രയുടെ 50% പൂർത്തിയാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, നമ്മുടെ 50% പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസം, ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ പോകുന്നത്, അതായത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് വരെയുള്ള നമ്മുടെ കഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇതുവരെ ഞാൻ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത, പറയാൻ ശ്രമിച്ചിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് ഇപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. നമ്മുടെ ഡ്രീം ഏതായാലും പാതി എത്തിയല്ലോ. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് കൂടെ നിങ്ങൾ ഒന്ന് അറിയണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടും ഞാൻ നിങ്ങളെ അറിയിക്കുന്ന. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടി ഇരുന്ന് കാണുക, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, നിങ്ങളറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കാണുക കേട്ടോ. അപ്പോൾ സമയം 10 മണിയായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ 13 കിലോമീറ്ററോളം നടന്നു. ഇനി നമുക്കുള്ളത് അറിയാമല്ലോ, 20 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനി 103 കിലോമീറ്റർ ആട്ടോ. നമ്മുടെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ 2 ദിവസം കൊണ്ട് പിടിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ നമ്മുടെ തടിയും നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ 3 ദിവസം കൊണ്ട് നമ്മൾ അവിടെ കവർ ചെയ്യണം. അതൊക്കെ പോകട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യമല്ല, അത് നടക്കുന്ന കാര്യം ഇൻഷാല്ലാഹ് നടക്കട്ടെ. അപ്പം നമുക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. ഈ റോട്ടിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് മര്യാദക്ക് കംഫേർട്ട് കിട്ടില്ല കേൾക്കാനും നമുക്ക് സംസാരിക്കാനും. നിങ്ങൾ ചിരിക്കും നോക്കണ്ട കേട്ടോ, ഞാൻ സന്തോഷം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാം. ഇനിയിപ്പം ഒരു 20 കിലോമീറ്ററുള്ള ഒരു 5-6 കിലോമീറ്റർ പിടിച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കുക, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. ഇതൊരു നല്ല രസമുള്ള കാഴ്ച തന്നെ കേട്ടോ. കണ്ടോ ആ കുന്നിന് മുകളിലൊരു മന്ദിരം നിൽക്കുന്നത് കണ്ടോ. അത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുന്നിനോട് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. വേറൊരു എന്താ പറയുക, സ്പേസായിട്ട്, അതായത് വെറുതെ നിൽക്കുന്ന സ്പേസായിട്ട് ആ മലൻ്റെ മുകളിലൊന്നുമില്ല, കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നോക്കിയേ, നല്ല ചൊറുക്കുണ്ട് കാണാൻ, ആ ഒരു വൃത്തിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെയുണ്ട്. എന്തെങ്കിലും ഒരു ചരിത്രം കാണാതിരിക്കില്ല അതിൽ. പക്ഷെ നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു മധ്യപ്രദേശ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു മധ്യപ്രദേശിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കടക്കാൻ നോക്കണം. കഴിയുന്നതും ഇനിയിപ്പോൾ ഇന്ന് 33 കിലോമീറ്റർ ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു 33-ലും അധികം നമുക്ക് കടക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ. ഇന്ന് നമ്മൾ കുറച്ച് സ്പീഡാക്കാൻ കാരണം തന്നെ അങ്ങനെയായിരുന്നു. ഇന്നലെയൊക്കെ നൈറ്റ് ഒരുപാട് ടെൻഷൻ അടിച്ചു കേട്ടോ, കാരണം ഈ ഒരുപാട് പേര് വിളിച്ചിട്ട് ഭയപ്പെടുത്തുവാ. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിളിക്കുക, ഇങ്ങനെ പറയാനാണ് നിങ്ങൾ എൻ്റെ മൊബൈലിലേക്ക് വിളിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഈ ഒരു ടാർഗറ്റ്, അതായത് ഈ ഡ്രീം വെച്ചിട്ട് ഡ്രീമിൻ്റെ പാതി വരെ എത്തി, അത് അതിലേക്ക് ഒരു ഡ്രീമിലേക്ക് ഇറങ്ങിയിട്ട് ഇനി പിന്നോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ, പിന്നോട്ട് മുന്നോട്ട് വെച്ച കാല് നമ്മൾ പിന്നോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്തായാലും നമ്മളിതാ ഇങ്ങനെ ഹാപ്പിയായിട്ട് ഇനി മുന്നോട്ട് തന്നെ കേട്ടോ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ നമ്മളെ കൂടെ തന്നെ വന്നാൽ മാത്രം മതി. ഇപ്പോഴത്തെ ഈ ഒരു 11 മണിയിലെ അവസ്ഥയാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ. അവിടെ ജമന്തിപ്പൂ കാണുന്നുണ്ട്, ഒരു തോട്ടം. ഇവിടെ എന്തിൻ്റെയോ തോട്ടം കാണുന്നുണ്ട്, എന്തോ ഒരു കൃഷിയാന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ പറയണ്ടല്ലോ, മൊത്തത്തിൽ കൃഷിയാണ്. നമ്മൾ മഹാരാഷ്ട്ര കടന്നതിന് ശേഷം കൃഷിയേ ഉള്ളൂ, എല്ലാ എത്ര 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 ബ്ലോക്കിൽ കൃഷിയുണ്ട്.
പിന്നെ എന്താ നല്ല നല്ല രസമുള്ള മലകളും എല്ലാം കുഴപ്പമില്ലാത്ത കാഴ്ചകൾ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഹൈവേയിലോട്ട്, ഈ ഒരു മധ്യപ്രദേശ് കിടക്കുന്ന ഒരു ഈ ഹൈവേയിലോട്ട് നമ്മൾ നടക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു മധ്യപ്രദേശിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ലോക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവിടെ കൊറോണ വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. മനുഷ്യൻ്റെ കാര്യമല്ലേ, പഠിച്ചു തന്നെ അത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. ആരും നമ്മൾ കാരണം ആർക്കും ഈ കോവിഡ് ബാധിക്കാതിരിക്കട്ടെ. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് ആരെയും ആശ്രയിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു വഴിക്ക് ടെൻ്റൊക്കെ അടിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മളങ്ങ് പോവും. കുളിക്കാൻ പറ്റിയ ഒരു ഇടം കിട്ടുകയാണെങ്കിൽ കുളിക്കുക, പള്ളിയിൽ ഫ്രഷായിട്ട് കയറുക, ബോധം എടുത്താൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വൃത്തികെട്ട എല്ലാ കാര്യങ്ങളും പോകുന്നത് തന്നെയാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഹൈവേയിലോട്ട് നമ്മൾ മധ്യപ്രദേശ് കിടക്കുന്ന നേരം നമ്മൾ റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകൾ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, ഈ ഒരു മധ്യപ്രദേശ് കഴിയുന്ന നേരം നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മൾ ഈ മധ്യപ്രദേശ് പെട്ടെന്ന് നമ്മൾ കിടക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇതിലൂടെ നിന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ. നിങ്ങൾക്കറിയാമല്ലോ പേടിക്കണം, കാരണം അത്രയ്ക്കും വലിയ പ്രശ്നമാണ്. ഇവിടെ ഒന്ന് കോവിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രികളിൽ ചെന്ന് നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ പോലും കിട്ടാത്ത ഏരിയയൊക്കെ എന്നാ പറഞ്ഞു കേൾക്കുന്നത്. സാരമില്ല, ഇപ്പോൾ സമയം 12 കാലമായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 22 കിലോമീറ്റർ നടന്നതാണ് കേട്ടോ. ആ കാണുന്ന റോഡൊന്നും കാണില്ലേ, വെയിലുകൊണ്ട് കേട്ടോ. ആ കാണുന്ന ഹൈവേയോട് തൊട്ട് ചേർന്ന് ഇവിടെ മരത്തിൻ്റെ തണൽ കണ്ടു. അതുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഒന്നും വേറെ എന്തൊരു സംഭവമില്ല കേട്ടോ. പള്ളിയും ഇല്ല, ഒരു പീഡയും കാണുന്നില്ല. അതുകൊണ്ട് ഓ മേത്തൊക്കെ ഫുള്ള് ഉപ്പാണ്. നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നിർബന്ധമായിട്ടുള്ള സ്ഥലത്തൊക്കെ ഉപവെടുത്തിട്ട് ഇവിടുന്ന് നിസ്കരിച്ചിട്ട് നമുക്കിവിടെ ടെൻറ്റൊക്കെ വിരിച്ച് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് മുഖാമുഖം സംസാരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല. ഞാനങ്ങ് തുടങ്ങും കേട്ടോ. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും അറിഞ്ഞിട്ടുമില്ല. ഇനി നിങ്ങളങ്ങ് അറിഞ്ഞോ. എന്തായാലും നമ്മുടെ 50% ഡ്രീമിൻ്റെ 50% എത്തി നിൽക്കുകയല്ലേ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളറിയണം. ഫസ്റ്റ് ദിവസം തന്നെ എടുത്തു നോക്കാം. നമ്മൾ ഫസ്റ്റ് ദിവസം 53 കിലോമീറ്റർ ടാർഗറ്റ് ആയിരുന്നല്ലോ. ടാർഗറ്റൊന്നും ഇല്ലായിരുന്നു അന്ന്. അങ്ങ് 53 കിലോമീറ്റർ നടന്നു. നമ്മൾ മലപ്പുറം കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്നും നമ്മുടെ യാത്ര ആരംഭിച്ച് നമ്മൾ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിയും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു റോഡ് സൈഡിൽ ഒരു സമയം 12 ആയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് കിടക്കാനൊന്നും ഒരു സൗകര്യം ആരോട് ചോദിച്ചിട്ടും ഒരു ആ ഒരു സംഭവം അങ്ങനെ ആയിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, നമ്മളൊക്കെ എവിടെ കിടന്നെന്നറിയോ, ആരെങ്കിലും ചോദിച്ചോ? ഇതുവരെ ഞങ്ങൾ പീഡിയ റൂമിൻ്റെ ഒരു, അതായത് പീഡിയൻ്റെ തൊട്ട് മുന്നിലൊരു ഒരു കെട്ട്, അതായത് ആ കാണുന്ന കെട്ടുണ്ടല്ലോ, ആ കെട്ട് പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ പുല്ലൊക്കെ ഇട്ട് അങ്ങനെ ആയിരുന്നു കിടന്നിരുന്നത്. ഫസ്റ്റത്തെ ദിവസമല്ലേ, അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അത് പോട്ടെ. അങ്ങനെ രണ്ടാമത്തെ ദിവസം മാഹി 35 കിലോമീറ്ററായി നടന്നു. നടക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്കറിയാലോ 53 കിലോമീറ്റർ ഫസ്റ്റത്തെ ദിവസം നടന്നിട്ട് കാലൊക്കെ ആകെ പണി കിട്ടി. പിറ്റത്തെ ദിവസം അങ്ങനെ മാഹിയിലെത്തി. മാഹിയിലെത്തിയപ്പോൾ എവിടെയും ഒരു സ്റ്റേ കിട്ടിയില്ല, എവിടെയും ഒരു ഇതുമില്ല. അങ്ങനെ വൈകുന്നേരം തന്നെ നമ്മൾ എത്തിയിരുന്നു അല്ലേ, വൈകുന്നേരം തന്നെ എത്തിയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് എന്താ ചെയ്തത്, ഒരു പമ്പിൽ കയറി കുളിച്ച് മാറ്റിയിട്ട് ഒരു ബാർബർ ഷോപ്പിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഉള്ളിലൊരു എന്നൊരു ഫീലിംഗ്, കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറും 4000 കയ്യിൽ വെച്ച് ഇറങ്ങിയ നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്ന് മനസ്സിൽ തോന്നിപ്പോയി. പിന്നെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ചിട്ട് ഞാനങ്ങ് എന്ത് ചെയ്തെന്ന് അറിയാം, ഇവനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ അങ്ങ് മാറി എന്ന് ഒറ്റ പൊട്ടി കരഞ്ഞു കേട്ടോ. കാരണം അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ, എന്താ പറയുക, മണ്ടത്തര സമയമായിരുന്നു അന്ന്. ഒരു പ്ലാനും ഇല്ല, ആരോട് പറയാനും പറ്റില്ല, എന്താ ചെയ്യണ്ടേ? അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എൻ്റെ പെങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ. ഞാൻ പെങ്ങളോട് കാര്യം അങ്ങ് പറഞ്ഞു. എന്തായാലും കിടന്ന കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഇങ്ങനെ അവിടെ സ്റ്റേ ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. പെങ്ങളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പെങ്ങളെ ഗൾഫിലുള്ള ഫ്രണ്ട് ഉണ്ടായി. ഫ്രണ്ടിൻ്റെ ഒരു വീടുണ്ടായിരുന്നു അവിടെ.
അവിടെ അങ്ങനെ അവിടെ ആ ഒരു അവിടെയൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റത്തെ ദിവസം ഒരു ഉഷാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ പെങ്ങളോട് വലിയൊരു നന്ദി പറഞ്ഞിട്ട് അവിടെ നേരെ വളപ്പട്ടണം പോയി. വളപ്പട്ടണം ആരാ, നേരെ പെങ്ങളെ വീട്ടിലാ. പെങ്ങളെ വീട്ടിൽ പോയി അവിടെയും റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് അങ്ങനെ കേരളം അങ്ങനെ ഉഷാറായിട്ട് അങ്ങ് എല്ലാവരുടെ സപ്പോർട്ട്, അതായത് വയലിൽ നടക്കുമ്പോഴാണെങ്കിലും അവിടെ കേരളം ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് കേരളം കടന്ന് ആ ഒരു സമയമുണ്ടല്ലോ, കേരളം കഴിഞ്ഞിട്ട് ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് പോയാൽ, അതായത് കുറച്ചങ്ങ് റോട്ടിൽ പീടിയൊന്നുമില്ല, നൈറ്റ് സമയം ആരുമില്ല, റോഡ് സൈഡിലാണെങ്കിലും ആളില്ല, നമ്മളാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല, വയറ് വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വെളിച്ചം സൈഡിൽ കണ്ടു, കുറേ വണ്ടികൾ നിൽക്കുന്ന കണ്ടു. നമ്മളവിടെ പോയി നോക്കി, അവിടെ പോയപ്പോൾ ഒരു കല്യാണ വീടാണ്. കല്യാണ വീട്ടിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവനോട് പറഞ്ഞു അവിടെ പോയി ഫുഡ് കഴിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനും കുഴപ്പമില്ല, നമ്മളാ ഒരു വിശന്ന് നിൽക്കുന്ന സമയത്ത് വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും എന്നാണ് പറഞ്ഞത് അല്ലേ, അത് സത്യമാ. അങ്ങനെ ഇവനെ പീഡിയ റൂമിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ നേരെ അങ്ങ് പോയി ചോദിച്ചു. അവിടെ മുന്നിൽ തന്നെ കല്യാണച്ചക്കൻ ഉണ്ടായിരുന്നു. കല്യാണച്ചക്കനോട് ഞാൻ കാര്യം പറഞ്ഞു, ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മളിങ്ങനെ നടന്നു പോകുന്നവരാണ്, വയറ് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്തടിച്ച അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇവിടെ കല്യാണം, ഇതൊരു കല്യാണ വീടാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോയി തരണം. അത് അവരുടെ ഭാഷയിലാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലാവും. ഇത് പിച്ച ചോദിക്കാൻ എന്താ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, എന്തായാലും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ, എന്താ ചെയ്തേ, എൻ്റെ അടുത്ത് വന്നേ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ എന്തോ ആകെ ടയർഡായിട്ടേ വരുന്നത്. അപ്പം ഞാൻ വന്ന് ചോദിച്ചു ഇവനോട് എന്താ ഈ കരയണമെന്നൊക്കെ ചോദിച്ചു. എൻ്റെ അടുത്ത് നേരെ വന്ന് ഇങ്ങനെയാണ്ട് വീണാണ്ട് കരഞ്ഞിക്ക. ആ ഒരു സമയം അങ്ങനെ ആയിരിക്കും, ആ ഒരു ഉള്ളിൽ കൊണ്ടത് അങ്ങനെയാണ്. കാരണം നമുക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന്, അതും ഞാൻ വിചാരിച്ചില്ല അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഇതും അനുഭവിച്ചു, അത് അങ്ങനത്തെ ഒരു സാഹചര്യം അനുഭവിച്ചു. ഞാൻ നേരെ പോയി ഇവൻ്റെ മേത്ത് ഇങ്ങനെയാണ് കിടന്ന് കരഞ്ഞു. സത്യം പറഞ്ഞാൽ എന്നെ ഇവൻ നല്ലൊരു ആശ്വാസം ആശ്വസിപ്പിച്ചിട്ട് അടുത്തുള്ള ഉള്ളാൾ ദർഗയിലേക്ക്, അതായത് നമ്മൾ ടാർഗറ്റ് അന്ന് വെച്ച ഉള്ളാൾ ദർഗയിലേക്ക് പോയിട്ട് ഒരു 3-4 kilometer കാണും, അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് അതും വിശന്ന് വലഞ്ഞ് ഒരു വിദ്ധമായിട്ടായിരുന്നു പോയത്. എന്താ ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അങ്ങനെ പോയിട്ട് നമ്മളവിടെ നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടോ, കൈ വേദന എടുക്കുന്നുണ്ട്, സാരമില്ല. അങ്ങനെ അവിടെ പോയിട്ട് നല്ലൊരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനോട് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു. അദ്ദേഹം നമ്മളെ മനസ്സ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം മലയാളം അറിയാം, തുളു ഭാഷക്കാരനാണ്. നമുക്ക് ജ്യൂസ് വാങ്ങി തന്നു, ഷവർമ വാങ്ങി തന്നു. എങ്ങോട്ട്, അവിടെ ഒന്നും പീഡിയില്ല, നേരെ നമ്മളെ മംഗലാപുരം വണ്ടിയിൽ കൊണ്ടുപോയിട്ടായിരുന്നു നമുക്ക് ഫുഡ് വാങ്ങി തന്നത്. നേരെ തന്നെ നമ്മൾ ഉള്ളാൾ ദർഗയിലേക്ക് തന്നെ പോയി. നിങ്ങൾക്കറിയാം നമ്മൾ അവിടെ കിടന്നതും പിറ്റേ ദിവസത്തെ തുടക്കവും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ ഉള്ള ഈ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ അന്ന് നിങ്ങളെ അറിയിച്ചില്ല. കാരണം ഞാൻ അന്ന് ഒക്കെ അറിയിച്ചാൽ പിന്നെ എനിക്ക് മുന്നോട്ടുള്ള യാത്ര നടക്കില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച്, നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും നിങ്ങൾ ഇനി പോകണ്ട പോകണ്ട എന്ന് അന്നേ പറഞ്ഞേ. ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സമയം വന്നപ്പോഴല്ലേ ഇപ്പോൾ വിളിച്ച് പറയാൻ തുടങ്ങിയത്. എന്തായാലും അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യമൊക്കെ കടന്ന് പിന്നെ പിന്നെയുള്ള ദിവസങ്ങൾ ഫുള്ള് സന്തോഷമായിരുന്നു കേട്ടോ. കാരണം സുരാജ് ചേട്ടനെ കണ്ടു വീട്ടിൽ നിന്നും, എല്ലായിടത്തു നിന്നും എല്ലാവരും വിളിക്കാൻ തുടങ്ങി, അറിയാൻ തുടങ്ങി. അറിഞ്ഞതിന് ശേഷം ഒരുപാട് സഹായങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കർണാടക ഗോവ ബോർഡറിൻ്റെ ഏകദേശം തൊട്ടടുത്ത് എത്തിയാനായപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അതും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യങ്ങളാട്ടോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഫുള്ള് കേട്ടോ. ഞാൻ അന്ന് തല ഇറങ്ങി വീണു. അത് എന്താ പറയുക, വെള്ളം കിട്ടിയില്ല, എന്താ പറയുക, വെയിലൊക്കെ ഉള്ള ഒരു ഉച്ച സമയം അങ്ങ് വീണു, തളർന്ന് വീണു. പെട്ടെന്ന് ഉണ്ടല്ലോ ഇവ സൗണ്ട് കേൾക്കുന്നു ബാക്കിൽ നിന്ന്. ഇവ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് നേരെ പീഡിയുടെ ഒരു സൈഡിലൊരു ബെഞ്ചുണ്ടായിരുന്നു പോലും, അവിടെ കിടത്തിയിട്ട് ഇവനേതോ അവിടെയും വെള്ളമില്ല, വെള്ളം കിട്ടുന്ന ഒരു സംഭവമില്ല. ഇവൻ നേരെ ഒരു വീട്ടിൽ പോയിട്ട് എന്താണ്ടേ, ഞാൻ ഡയറക്റ്റാണ് കയറി ചെന്നേക്ക. അതായത് ഞാൻ പിന്നെ അവിടെ ഒന്നും നോക്കിയിട്ടില്ല, ഒരു കിച്ചണൊക്കെ നേരാണ് ചെന്ന്. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അപ്പോൾ അവിടുത്തെ ഏട്ടൻ എൻ്റെ കൂടെ വന്ന് അവനെ ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇവനെ മുഖത്തൊക്കെ ഉടഞ്ഞ് അങ്ങനെ ഉണർത്തി. അങ്ങനെ അവിടെ അതൊക്കെ അവിടുന്ന് ആ സംഭവം കടന്നു. പിന്നെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലൊന്നും പോകാൻ നിന്നില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു, ഹോസ്പിറ്റലൊന്നും പോകാൻ നിൽക്കില്ല എനിക്ക്. ഞാൻ എനിക്ക് എൻ്റെ തടിയോട് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അന്ന് ആ ഒരു വിശ്വാസം ഉണ്ടോ പറയാ, നിങ്ങൾ ചിരിക്കണ്ട, ചിരിക്കുന്നുണ്ടോ അവിടെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യം കടന്നിട്ട് പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ ഗോവയിലുള്ളൊരു സംഭവമാണ്.
നമ്മളൊരു വീട്ടിലേക്ക് വെള്ളം ചോദിച്ച് കയറിട്ടു. അതും വെള്ളം കിട്ടാത്തൊരു സംഭവമായിരുന്നു, സമയമായിരുന്നു. ഒരു ഹൈവേയുടെ സൈഡിലൊരു വീട് മാത്രം കാണുന്നുണ്ട്, ഒരു വലിയ വീട്. അവിടെ പോയിട്ട് നമ്മൾ വെള്ളം ചോദിക്കാൻ വേണ്ടി കുപ്പി ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പാനീയെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആ വീട്ടിൽ നിന്ന് ഒരാൾ വടിയെടുത്ത് ഇറങ്ങി വന്നിട്ട് അത് ആദ്യം കല്ലെടുത്ത് എറിയാൻ ശ്രമിച്ചു. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാനി പാനി എന്ന് ഉറക്കെ പിന്നെയും പറഞ്ഞു. അതിൽ അദ്ദേഹം വടിയെടുത്തിട്ട് നമ്മളെ ഓടിക്കാൻ വേണ്ടി വന്നു. എറിഞ്ഞു, വടിയെടുത്ത് എറിഞ്ഞു, കൊണ്ടില്ല, നമ്മൾ ഓടി അവിടുന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ചൂടാനൊന്നുമില്ല, നമ്മൾ ചൂടായ വെറുതെ എന്തിനാ അവരുടെ നാട്ടിൽ പോയിട്ട് അവിടുന്ന് വെറുതെ അടി മേടിച്ച് കൂട്ടുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ അങ്ങ് അടിപൊളിയായിരുന്നു കേട്ടോ, പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇതുവരെ. പിന്നെ നമ്മൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹചര്യങ്ങൾ, അത് നമ്മളെ ആ സാഹചര്യത്തിലൂടെ നമ്മൾ ഈ യാത്രയിൽ പറഞ്ഞതാണ് അതൊക്കെ. നമ്മൾ ഈ വരുന്ന വഴിക്ക് ചളിയിലും പീടികളിലും ഒക്കെ കിടക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ചവിട്ടി നടന്ന സ്ഥലങ്ങളിൽ വരെ കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയണ്ടേ, അങ്ങനെ ഇതുവരെ എത്തി. ഇതാ അവിടുന്ന്, അതായത് മഹാരാഷ്ട്ര കടന്നതിന് ശേഷം മലയാളികളും നല്ല നല്ല ആൾക്കാരൊക്കെ കിട്ടി. നിങ്ങൾ വീഡിയോ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം വലിയ വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഞ്ഞാന്ന് ചെറുതായിട്ടൊന്ന് തല ഇറങ്ങി, വീണിട്ടില്ല. നേരെ ആ ഒരു നോമ്പ് സമയത്ത് തന്നെ പായത്തിന് നോമ്പ് തുറക്കാൻ പറ്റി. പിന്നെ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മഹാരാഷ്ട്ര കയറുന്നതിന് ശേഷം എനിക്ക് സപ്പോർട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി 5000 കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ കല്യാണ വീടാണ്, നിങ്ങൾക്ക് ഭിക്ഷ ചോദിക്കാൻ വേണ്ടിയുള്ള സ്ഥലമല്ല, ദയവേ ഇത് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ അന്ന് രാത്രി എൻ്റെ കണ്ണിലുണ്ടായത് ആ ഒരു ചോപ്പ് നീ കണ്ടോ? എനിക്ക് കാണാൻ പറ്റും, പക്ഷേ എന്താ പറയുക, അന്ന് എനിക്കുണ്ടായിരുന്ന വാശിയായിരുന്നു, അന്നുള്ള ആ ഒരു വാശിയാണ് എൻ്റെ ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ. അതൊരു മലയാളി എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതെ, നമ്മളെന്താ പറയണ്ടേ. അപ്പോൾ പോട്ടെ, അത് കഴിഞ്ഞു. നമ്മളിതാ ഈ ഡ്രീമിൻ്റെ പാതി എത്താനായിരിക്കുകയാണ്. ഇതുവരെയുള്ള സംഭവങ്ങൾ, അതായത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കിപ്പം നമുക്കിപ്പം 5000 സബ്സ്ക്രൈബർ ഫാമിലി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ പോരെ, നിങ്ങളുടെ സപ്പോർട്ട് മതി കേട്ടോ. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര അടിപൊളിയായിരിക്കും, ഉഷാറായിരിക്കും. അപ്പോൾ ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തു എങ്ങനെയോ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കണം കേട്ടോ, കാരണം ഇപ്പം കുറച്ച് നേരം കിടന്നു ഞാൻ, കണ്ണും മുറക്കും. എനിക്ക് കുറച്ച് നേരം കിടക്കണം, കാരണം ഇതുവരെ വന്നതിൻ്റെ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, അത് ഇനി കിടന്നിട്ട് ഇനി ഒരു 3:30 വരെ കിടക്കണം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. ഇനി ഒരു 3:30 വരെ കിടന്നിട്ട് ഇവിടുന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഞാനങ്ങനെ ഇറങ്ങും, അത് നമ്മളവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതാ ഇപ്പോൾ സമയം 3:30 ആയി. നമ്മളിതാ ഇറങ്ങി, ഇതാ റോഡിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഡ്യൂറേഷൻ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് നമ്മളിങ്ങനെ എത്തുന്ന കാര്യങ്ങൾ നിങ്ങളെ കറക്റ്റ് കറക്റ്റായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ ദീപ്ഗാൺ എന്ന് പറയുന്ന സ്ഥലത്തിലൊരു ഹൈവേയിലൂടെ, ഹൈവേൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ. നമുക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി, നമുക്ക് അതിലൂടെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. അതിലൂടെ ഒരു ഹൈവേ ഉണ്ടായിരുന്നു നേരെയുള്ള. ഇപ്പം ഇതിലൂടെ നമ്മൾ അറിയാതെ കയറിപ്പോയി. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹൈവേ ആയിരുന്നു, അതുകൊണ്ട് മണത്തരം പറ്റി. 3 കിലോമീറ്റർ എക്സ്ട്രാ ആയിപ്പോയി കേട്ടോ, അത്രേ ഉള്ളൂ. അത്രേ ഉണ്ട് നമ്മുടെ ഈ ടാർഗറ്റിൽ പറ്റിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഡ്ഢിത്തങ്ങൾ നമുക്ക് ഒരു യാത്രയിൽ പറ്റാറുണ്ട്. ഇതുവരെയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. നല്ല ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഈ ഒരു റൂട്ടൊന്നും അറിയില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയാതെ ഇറങ്ങി തിരിച്ച് നമ്മൾ എന്തായാലും ഇതുവരെ എത്തി. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കാം. ഞാനാണ് എൻ്റെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഡീൽ ചെയ്യുന്നത്. അവൻ്റെ മൊബൈലിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ചെറിയൊരു ഹാങ്ങിങ് ഉണ്ട്. ചിലപ്പം തെറ്റ് പറ്റാം, ഇതിനേക്കാൾ തെറ്റ് പറ്റാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ഡീൽ ചെയ്യുന്നത്. കുഴപ്പമില്ല, എല്ലാം നമുക്ക് ശരിയാക്കണം, എല്ലാം ഒന്ന് ശരിയാക്കി കൊണ്ടുവരണം. ആ ടീക്ക്, താങ്ക് യു.
താങ്ക് യു. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതാ ഷമാം കിട്ടിട്ടോ. അദ്ദേഹം തന്നെയാണ് വണ്ടി നിർത്തിയിട്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ലോഡ് മുഴുവൻ ഇതോ ഷമാം. ഇത് പച്ചയ്ക്ക് കഴിക്കാട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു വട്ടം കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്ന ഈ സാധനം. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പച്ചയ്ക്ക് കഴിക്കാട്ടോ. നല്ല രസമാണ്. ഏതായാലും നമ്മൾ കയ്യിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോമ്പ് പറഞ്ഞതിന് ശേഷം കഴിക്കാമല്ലോ. അതെ ഇട്ടോ മുത്തേ. ഞാൻ ടെൻഡ് താങ്ങില്ലടാ പ്ലീസ് മുത്താൻ. നിങ്ങളിത് കണ്ടോ, ഇവിടെ മൊത്തം ഇതേപോലെ തന്നെ, മുഴുവനായിട്ട് ഇതേപോലെ തന്നെയാണ്. ഞങ്ങൾ രാവിലെ മുതൽ കാണുന്നതാണ് റോഡ്. ഹൈവേയുടെ സൈഡിൽ മൊത്തം കണ്ടോ, ഇതുപോലെ കിളച്ചിട്ടേക്കുന്ന മണ്ണും അതിലെ ചെറിയ ചെറിയ കൃഷികളും. അത് തന്നെയുള്ളൂ ഈ ഹൈവേയുടെ സൈഡിൽ കാണാൻ പറ്റിയൊരു കാഴ്ച അതാണ്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച അവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട്. ഞാൻ അവിടെ എത്തട്ടെ, എന്നിട്ട് കാണിച്ചുതരാം. ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച. സംഭവം എന്താണെന്നറിയോ, നമുക്ക് അവിടുന്ന് അദ്ദേഹം ഷമാമ കൈ കൊണ്ട് തന്ന പോലെ ഷമാമിൻ്റെ കൃഷിയാട്ടോ. നമുക്ക് അവിടുന്ന് ഷമാമ കിട്ടി, അപ്പം തന്നെ പടച്ചു നമുക്ക് ഷമാമ കൃഷിയും കാണിച്ചു തന്നു കേട്ടോ. അയ്യോ ഇതൊക്കെ കുഞ്ഞാ ഇവിടുത്തെ ഷമാമിൻ്റെ കുഞ്ഞ്. ഇതൊക്കെ ഉണങ്ങി കിടക്കുക കേട്ടോ. ഇവിടുത്തെ കൃഷി നമ്മൾ കണ്ടതിലൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒക്കെ ഉണങ്ങി കിടക്കുന്നതാണ് കാണുന്നത്. ഈ മധ്യപ്രദേശിലൂടെ നടന്ന് നമ്മളും ഉണങ്ങി അല്ലേ. എന്താ പറയുക, ഇത് മൊത്തം അതാ കേട്ടോ. ഓ എന്ത് ചൊറുക്കുള്ള കാഴ്ച എന്നറിയോ. അയ്യോ നിങ്ങളിങ്ങനെ ആസ്വദിക്കുന്നുണ്ടോ അറിയാം. ആസ്വദിക്ക്, അതിന് വേണ്ടിയല്ലേ. എടാ തൊട്ടപ്പുറത്ത് എന്തോ ഒന്ന് കാണുന്നുണ്ടല്ലോടാ, മുളക്. അത് മുളക് തന്നെയാ, മുളക് കൃഷി. ഇത്രയും തോനെ മുളക് കൃഷി ഉണ്ടോ നിങ്ങൾ? അപ്പോൾ നമുക്ക് പോയി കാണിക്കാം. ഏ ആ നമ്മുടെ നാട്ടിലൊക്കെ എത്ര, നമ്മുടെ നാട്ടിലൊക്കെ ഏറി പോയാൽ വീടിന് മുന്നിലൊരു വരമ്പിൽ ഇത്തിരി ഉണ്ടാവും. അത് വീട്ടിലുള്ള ആവശ്യത്തിനാണ്, ഇതൊരു മാർക്കറ്റിലേക്കുള്ള ഒരു ആവശ്യത്തിനാണ്. അത്ര വ്യത്യാസം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സുകളും കണ്ടു തുടങ്ങി. ഇനി എന്തൊക്കെയാണ് കാണാനുണ്ട്? ഇവിടെ വത്തക്കയും മെയിനായിട്ടുള്ളൊരു സംഭവമാട്ടോ. ഞാൻ ഇന്നലെ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര തോനെ വത്തക്കയൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ ഇതേപോലത്തേതാ, ഇതുപോലത്തെ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ തോനെയുണ്ട് കേട്ടോ. എല്ലാം ഉണങ്ങി കിടക്കുക, എന്താ ചെയ്യുക? ഇവിടുത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. നമുക്കെന്തായാലും പെട്ടെന്ന് ഈ ഒരു മധ്യപ്രദേശ് കിടക്കാം. വേം വട വേം വട പോടാ. സമയം 6 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച കേട്ടോ. നമ്മൾ ഈ ടി വിയിലും വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇവിടുത്തെ ഒരു കാഴ്ച. ഇവിടുത്തെ ആളുകൾ, അതായത് ഇവിടെ ഒരു സ്ത്രീ ഒരാടിനെ, കുറച്ച് ആടുകൾ മേയ്ക്കുന്നുണ്ട്. ഞാനിതൊക്കെ എന്താ പറയുക, നമ്മുടെ കേരളത്തിലും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് വന്ന് അത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് അല്ലേ. ആ ചേച്ചി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകട്ടോ. എന്താ രസം എന്നറിയോ, ഓ പറച്ചോനെ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുക. എവിടെ പോയാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങണമല്ലോ. ഇൻഷാല്ലാ നല്ലൊരു എന്താ പറയുക ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യണം. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞിട്ട് കേട്ടോ. അമ്മേ ഇങ്ങനത്തെ കച്ചവടക്കാരെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഐറ്റംസ് ആട്ടുള്ള വലിയ കാര്യമാണ്. ഇന്നലെ നമ്മൾ മിനിയാന്ന് നമ്മൾ എം പി കടന്നിട്ട്, എം പി ബോർഡർ കടന്നിട്ട്, ഇപ്പം ഒരു മര്യാദക്ക് ഒരു കച്ചവടം കാണുന്നത്. വീഡിയോ ഒന്നും വലിക്കല്ലേ ബായ്, മുഷ്കില്ലേ വരണ്ടേ. ആ ഹായ് ബോലോ. ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കറിയാലോ. കാരണം ഇവിടെ കൃഷിയുടെ ഇവിടുന്ന് തന്നെ കൃഷി ചെയ്തിട്ട് ഇവർ തന്നെ വിൽക്കുന്ന കേട്ടോ അല്ലേ. അല്ലേ
ഇതർസെ സാമാന ഇതർസെ എന്താ പറയാ നിലത്തുനിന്ന് പറിക്കൽ സോറി ഹിന്ദി തോടാ തോടാ മാറി ഹിന്ദി തോടാ തോടാ മാലും ഓക്കെ ബൈ എന്തായാലും ഇയക്കേ താമര താമര നമ്മുടെ നാട്ടിൽ വേറെ സാധനം അല്ലേ ഗാനേക്കായ ആ മാലുമായ എന്തായാലും അയ്യോ എന്തായാലും കോമഡി ആയിട്ടുണ്ട് ഹലോ ഹായ് ഇപ്പൊ വരുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായിട്ടോ ഞാനിങ്ങനെ വരുന്ന അതാ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ മൊബൈലിൻ്റെ ഡാറ്റ എടുത്തൊന്ന് ഓൺ ആക്കിയപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്ന് കിടക്കുന്നുണ്ട് യൂട്യൂബിൻ്റെയാ എടുത്ത് നോക്കുമ്പോൾ എന്താ നമ്മുടെ ആഡ് സെൻസ് സെറ്റായിട്ടോ അപ്പോൾ ഇന്നത്തെ എന്ത് ഇന്ന് എന്തൊക്കെയാ നടക്കുന്നത് ഒരുപാട് ഹാപ്പി ആയിട്ടോ എന്തായാലും ഈ ആഡ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ദേഷ്യം പിടിച്ച് അടിച്ചു വിടുകയൊന്നും ചെയ്യരുത് ആഡ്സൊക്കെ ഒന്ന് കണ്ട് നമുക്കൊന്ന് റവന്യൂ ഒക്കെ ഉണ്ടാക്കി താ അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവാട്ടോ 6.5 ആയിട്ടുണ്ട് ഇനി 2.5 kilometer പിടിക്കണം അപ്പോൾ നമുക്ക് ടാർഗറ്റ് സ്ഥലത്ത് എത്തുകയും ചെയ്യാം അവിടുന്ന് തന്നെ നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം കണ്ടറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വലിയ പ്രശ്നമുണ്ട് നമുക്ക് ഇനി 1 kilometer കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ പള്ളിയിലേക്ക് ഇപ്പോൾ സമയം നോമ്പ് തുറക്കാനായിട്ടുണ്ട് ഇനി 1 minute ഉള്ളൂ അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത് എന്നിട്ട് നോമ്പ് തുറന്നിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകുന്ന കേട്ടോ നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് വെള്ളം ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് വെള്ളം കുടിച്ച് നോമ്പ് തുറന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് പൂർത്തിയായി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോമ്പ് തുറന്നിട്ട് പറഞ്ഞുതരാം സമയമല്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് 2 kilometer ഇങ്ങോട്ട് മാറിയിട്ടുള്ളൂ കാരണം അവിടുന്ന് നോമ്പ് തന്നിട്ട് 1 kilometer മാറിയിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി കയറി നിസ്കരിച്ച് നമ്മൾ അവിടെ സ്റ്റേ കിട്ടാൻ നോക്കി അവിടെ സ്റ്റേ കിട്ടിയില്ല കോവിഡിൻ്റെ ഇഷ്യൂ കാരണം അവിടെ നേരത്തെ പൂട്ടും അങ്ങനെ നമ്മുടെ ഒരു ഉസ്തവ് പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് മാറിയാൽ ഒരു അങ്ങാടി ഉണ്ട് അങ്ങനെ നമ്മൾ അങ്ങാടിയിലേക്ക് വന്നപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഗുജറി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഈ ഗുജറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു അവിടെ ഈ ഒരു ധാബയിൽ അവിടെ ഒരു കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇവിടെ ലോറിക്കാർ കുളിക്കുന്ന ഇടമാണ് നമ്മളവിടെ പോയി കുളിച്ച് ഉഷാറായിട്ട് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് നല്ല ബ്രൈറ്റ്നസ് ഇല്ല കാണാൻ അങ്ങനെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഡ്രീമിൻ്റെ 50% പൂർത്തിയാക്കി ഇവിടെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ എങ്ങനെ ആഘോഷിക്കേണ്ടതെന്നൊന്നും അറിയില്ല കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്നതിനാൽ നല്ലത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായിക്കുന്നതാണ് അത് അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല അത് നമുക്ക് വഴിയേ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലഡാക്കിലെത്തിയിട്ട് ആഘോഷിക്കാം അല്ലേ എന്തായാലും പകുതിയായ ഈ ഒരു സമയത്തിൽ എൻ്റെ മുത്തുമണിക്ക് എന്താ പറയാനുള്ളത് ഒരുപാട് ഹാപ്പിയായ ഒരു സന്തോഷമല്ലേ എന്താ പറയണ്ടേ ഒരുപാട് ഹാപ്പിയായി ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് കറിയും ചോറും ആയിരുന്നു കേട്ടോ വെറും ചോറും മുളക് കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചു നിങ്ങളെന്താ കഴിക്കുന്നതെന്നൊക്കെ അറിയണമെന്ന് പറഞ്ഞിട്ടു അത് ഞാൻ ലെയറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ കാരണം നിങ്ങൾക്കറിയാലോ ക്ഷീണമുണ്ട് ഒന്ന് കിടക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരും സന്തോഷിപ്പിക്കുക നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തിയിട്ട് കൂടെ തന്നെ വാ അതാണ്